ഇന്നൊരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. അതിന് ഞാനിവിടെ ഒരു കാൽ കപ്പ് ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചുമ്മാ ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടൊന്ന് വേവിച്ച് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്ത ഇതിലേക്ക് ഒരു അര സവാള, ചെറിയൊരു സവാളയാണ്, ചെറിയ സവാളയുടെ ഒരു അരഭാഗം അതും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തു. മയണൈസ് ആണ്, ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്. പിന്നെ ചേർക്കുന്നത് മസ്റ്റേർഡ് സോസ് ആണ്, ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, ഹണി. ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ആട്ടോ. 1/2 ടീസ്പൂൺ ഹണി മസ്റ്റേർഡ് സോസിൻ്റെ ആ ഒരു ചെറിയൊരു കയ്പുള്ളത്, ഈ മസ്റ്റേർഡ് സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ചെറിയൊരു ടീസ്പൂൺ ഹണിയും കൂടെ. അപ്പം നമ്മുടെ മിക്സ് റെഡിയായി. സാൻഡ്വിച്ചിന് വേണ്ട ബ്രെഡ് എടുത്തിട്ടുണ്ട്, അപ്പം അതിൻ്റെ അരികെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം രണ്ട് സൈഡും. ഈ ബ്രെഡ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിലൊന്ന് ഇച്ചിരി വെള്ളം ഒന്ന് ഡിപ്പ് ഒന്ന് ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ കയ്യിലൊന്ന് വെള്ളം തൊട്ടോ ഈ അറ്റം ഒന്ന് നനച്ചു കൊടുക്കണം. ഇതിലേക്ക് ഫില്ലിങ് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അരികവും ഇച്ചിരി വെള്ളം നമ്മുടെ കയ്യിൽ തൊട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, അരികെല്ലാം ഒന്ന് സീൽഡായി കിട്ടാനായിട്ട്. ഒരു സെറ്റ് റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കട്ടെ. ബ്രെഡിൻ്റെ അത് ഫില്ലിങ് എല്ലാം വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇച്ചിരി ബട്ടർ തേച്ച് കൊടുത്തു, ബ്രെഡും വെച്ച് കൊടുത്തു. ഓക്കെ, ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോഴത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മേൽഭാഗം ചൂടാണല്ലോ, അപ്പം ആ സമയത്ത് തന്നെ ഒരു ചീസ്, ഇച്ചിരി ഒറിഗാനോ, കുറച്ച് വറ്റൽമുളക് ചതച്ചത്, ചീസൊന്ന് മെൽറ്റ് ആവാൻ ഒന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ചീസൊക്കെ അങ്ങ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനിതങ്ങ് എടുക്കുവാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീസി ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി റിവ്യൂവിൽ കാണാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ സാധനം എന്താണെന്ന് അറിയത്തില്ല, കൊണ്ടുവരുന്നുണ്ട്. ഇതെന്നെ സംഭവം കഴിച്ചു നോക്കാം. എന്റെ അഭിപ്രായം അകത്തുള്ള സ്റ്റഫിംഗ് ഞാൻ ടേസ്റ്റ്, ചീസിങ്ങിന്റെ ടോപ്പിംഗ് നീ എന്തോ ഉറങ്ങാനോ ഫ്ലേക്സ് ഇട്ടതിന്റെ ഒരു വ്യത്യാസമുണ്ട്. എന്റെ അകത്തായിരുന്നെങ്കിൽ അത് മെൽറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടിയത്. ചീസ് അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്, പക്ഷെ വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെന്നാണ് എന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം. സംഭവങ്ങളാണ് കാരണം ഒനിയനെ കേട്ട് അതിൻ്റെ അകത്ത് മിക്സിങ്ങും, പൊതുവെ എനിക്ക് മയണൈസിൻ്റെ ടേസ്റ്റ് പൊതുവെ ഇഷ്ടമല്ലാത്ത, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഈ സ്പൈസിയും എനിക്ക് തോന്നുന്നത് ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ ഉണ്ട്. മസ്റ്റേർഡ് സോസ് പക്ഷേ മസ്റ്റേർഡിന്റെ ടേസ്റ്റ് ആയിട്ടില്ല, ഒരു പുളിയുണ്ട്, പുളിയുണ്ട്. പക്ഷെ മുമ്പിലോട്ട് നിൽക്കുന്നത് ഒനിയൻ, ഒറിഗാനോ, നമ്മുടെ ചില്ലി. പറയാനൊന്നുമില്ല, സിമ്പിളായിട്ട് 2 സെൻറ്റൻസ് പറഞ്ഞേക്കാം. ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഒറിഗാനോ ചീസും കൊള്ളാം.